الحمد لله الحمد لله الأحد الجبار والصمد الغفار وعلى آله وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പടച്ചറബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് ചെയ്യുകയാണ്. പടച്ചറബ് നമുക്കെല്ലാവർക്കും അതിന് തോഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൊഫിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. ആ പിറകിലിരിക്കുന്ന കുട്ടികളൊക്കെ, ശാരീരിക പ്രയാസമില്ലാത്ത ആളുകളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കുക. നിങ്ങൾ കയറിയിരുന്ന് റെഡിയായെങ്കിലേ ഞാൻ ഖുതുബ ആരംഭിക്കുകയുള്ളൂ. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മളെല്ലാ ഖുതുബകളിലും നമ്മൾ സൂചിപ്പിക്കുന്ന വിഷയമാണ് റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച നാം അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ്. ഈ ഒരു അവസ്ഥയിൽ പിന്നോട്ടുള്ള ഒരു നോട്ടം അനിവാര്യമാണ്. എൻ്റെ റബ്ബിങ്കിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം എനിക്ക് നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നോട്ടം അനിവാര്യമാണ്. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ വളരെ വിരളവുമാണ്. അതുകൊണ്ടുതന്നെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
അതിൻ്റെ പ്രത്യേകതയും അതിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും നാം അറിയൽ അനിവാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്താകുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരുക്കം ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാന ഇദാ ദഖല അശുർ അഹ്യ ലൈല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ രാത്രിയെ ജീവിപ്പിക്കുമെന്നാണ്. അഥവാ രാത്രി നമസ്കാരവും ഇഹ്തികാഫും ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ജീവിപ്പിക്കും. വശദ്ദ മിസ്റഹു, രണ്ടാമതായി അദ്ദേഹത്തെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തന്റെ മുണ്ട് അദ്ദേഹം മുറുക്കിയെടുക്കും. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് രണ്ട് രൂപത്തിലാണ് ഇത് എന്ന്. ഒന്ന്, അവസാനത്തെ പത്തിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു കഴിഞ്ഞാൽ പരിപൂർണമായി ഭാര്യമാരിൽ നിന്നുള്ള ലൈംഗിക ബന്ധത്തെ അദ്ദേഹം ഒഴിവാക്കുമായിരുന്നു. രണ്ടാമത്തെ അഭിപ്രായം അവർ പഠിപ്പിക്കുന്നത്, ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴുള്ള ഒരു ഒരുക്കമുണ്ടല്ലോ, ഒരു തയ്യാറെടുപ്പ്, അത്തരത്തിലുള്ള നല്ല ഒരു ഒരുക്കം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുക്കുമെന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്, വഅയ്ഖല അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെ ഉണർത്തും. ആ രൂപത്തിലായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവസാനത്തെ പത്തിനെ കണ്ടിരുന്നത് എന്നാണ്. നമുക്കും അതിന് സാധ്യമാകേണ്ടതുണ്ട്. അതിനാൽ ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ഗൗരവപൂർവം നമ്മൾ മുഖവരക്കെടുക്കുക. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നാം ചെയ്തു തീർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഴിയുന്ന രൂപത്തിൽ സദഖകൾ നൽകുക എന്നുള്ളത്. ലോകത്ത് ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്. കടം കൊണ്ടും ഭക്ഷണമില്ലായ്മ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പല രൂപത്തിലാണ് ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സദഖ ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമല്ല, അത് ലാഭമാണ്. മഹാനായ ഇബ്നു ഉസൈമി റഹ്മഹുല്ലയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഇദാ അറാദൽ ഇൻസാനു അയ്യതസദ്ദഖ ഖാല ലാ തസദ്ദഖ് യൻഖുസ് മാലുക, അദ്ദേഹം നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെങ്ങാനും സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനോട് പിശാച് പറയുന്നതാണ്, ലാ തസദ്ദഖ് യൻഖുസ് മാലുക, നീ സദഖ ചെയ്യണ്ടട്ടോ, നിന്റെ സമ്പത്തിൽ കുറവ് വരുത്തും, നീ പാപ്പരായി മാറും, നീ ഒന്നുമില്ലാത്തവനായി മാറും, അതുകൊണ്ട് നീ സദഖ ചെയ്യേണ്ടതില്ല. അദ്ദേഹം പറയാണ്, അംസിക്ക്, നീ അത് പിടിച്ചു വെക്കുക, നീ അത് പിടിച്ചു വെക്കുക. വലാകിന്ന നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറനാ ബി അൻ സദഖത ലാ തൻഖുസുൽ മാൽ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് എന്തെന്നറിയുമോ, നിങ്ങൾ സദഖ കൊടുക്കണേ, ആ സദഖ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ഒരിക്കലും കുറവ് വരുത്തില്ല എന്നാണ്. അപ്പൊ പിശാജ് പഠിപ്പിക്കുക എന്താണ്, കൊടുക്കണ്ട കേട്ടോ, ഒക്കെ കുറഞ്ഞു പോകും. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് എന്താ, നിങ്ങൾ സദഖ കൊടുക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ കുറവ് വരുത്തില്ല എന്നുള്ളതാണ്. കൊടുത്താൽ റബ്ബു സുബ്ഹാനഹു വതആല അതിൽ അഭിവൃദ്ധി നൽകുമെന്നാണ്, കൂടുതൽ തരുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, അൻഫിഖ് യാ ഇബ്നു ആദം ഉൻഫിഖ് അലൈക, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, ഏ മനുഷ്യപുത്ര, നീ ചിലവഴിക്കുകയാണെങ്കിൽ നിന്റെ മേൽ ചിലവഴിക്കപ്പെടുമെന്നതാണ്. അപ്പൊ നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ എത്രത്തോളം അത് ചെലവഴിക്കുന്നുണ്ടോ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമ്പത്തിൽ റബ്ബ് അഭിവൃദ്ധി നൽകുന്നതാണ്.
നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പുതിയ വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ നാലുപുറം ഒന്ന് നോക്കണം, ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന്. അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പം നമ്മൾ ആ ഒരു സ്വതക്കയുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായി കൊണ്ടുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക. അവസാനത്തെ പത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് ഇഅ്തികാഫ് എന്നുള്ളത്, ഭജനമിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സാമീപ്യവും അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും കൊണ്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് എന്തു പറയുക, ഇഅ്തികാഫ് എന്ന് പറയുക. ആവശ്യത്തിന് മാത്രം പുറത്തു പോവുക. ഇഅ്തികാഫ് ഇരിക്കാൻ വന്ന ആളുകളൊക്കെ പള്ളിയുടെ പുറത്തായിരിക്കും, വർത്തമാനവും പറഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ആ ഒരു രൂപത്തിൽ അലസതയോടുകൂടി മടിയോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയമല്ല ഇഅ്തികാഫ് എന്നുള്ളത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ അവസാനത്തെ പത്തിൽ അവിടുന്ന് ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, തന്റെ ഭാര്യമാരും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. കാന ഇഅ്തികാഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്ത തവഫാഹുല്ലാഹു അസ്സ വജല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മരണം വരെ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പൊരുത്തവും പ്രതിഫലവും ആഗ്രഹിച്ചു കൊണ്ടാകണം നമ്മൾ ഇഅ്തികാഫിരിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം, നാം ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു രാവാണത്, ഒരു രാത്രിയാണത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അന്ന് എല്ലാ മലക്കുകളും അവിടെ സന്നിഹിതരായിട്ട് വരും. മലക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു പറഞ്ഞ അർറൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അന്ന് അവിടെ വരുന്നതാണ്. പല ആളുകളും അതിനെ തെറ്റിദ്ധരിച്ചു. 27-ാം രാവിനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ആത്മാക്കൾ ഇറങ്ങി വരും. അന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇവിടെ റൂഹ് കൊണ്ട് വിവക്ഷ സുഹൃത്തുക്കളെ, അത് അർറൂഹുൽ അമീൻ, മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി ഇറങ്ങി വരുമെന്നാണ്. പക്ഷേ അത് ലോകത്ത് ഇന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയി. അവരൊക്കെ കരുതിയിട്ടുള്ളത് എന്താ, മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരൊക്കെ അന്ന് അവരുടെ റൂഹൊക്കെ ഇറങ്ങി വരുന്നതാണ്. നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം, അത്തരത്തിലുള്ള തെറ്റായ ധാരണകളിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും അനുഗ്രഹീതമായ ഈ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. ലൈലത്തുൽ ഖദ്റിന്റെ സമയം ഒരുപാട് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നിരുന്നാലും ഒറ്റ ഒറ്റ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്ന ആ ഒരു കാരണത്തെ ഇമാം ഷാഫി റഹ്മഹുള്ള പറയാണ്, ഈ ഒരു വിഷയത്തിൽ അഥവാ ഏത് വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളോട് 21, 23, 25, 27, 29 ഇങ്ങനെയുള്ള ഒറ്റയിട്ട രാവുകൾ അതിനെ പ്രതീക്ഷിക്കുവാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് മനസ്സിലാകുന്നത് വല്ലാഹു അഅലം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുജീബു അലാ നഹ്വി മാ യുസ്അല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തത് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബിക്ക് ഏത് രൂപത്തിലാണോ അവസരം ലഭിക്കുക അദ്ദേഹത്തിന്റെ സന്ദർഭവും അനുയോജ്യവും നോക്കിക്കൊണ്ടായിരിക്കാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഈ രൂപത്തിൽ അവരെ പഠിപ്പിച്ചത് എന്ന് മഹാനായ ഇമാം ഷാഫിഇ റഹ്മഹുള്ള നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതുമായി വന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും അവസാനത്തെ പത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച്.
كان رسول الله صلى الله عليه وسلم يحابر في العشر الاواخر من رمضان നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ പത്തിൽ ഈ രാത്രിയെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിലൂടെ അത് പഠിപ്പിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയും ആ ഒരു താല്പര്യവും നമുക്കും അനിവാര്യമാണ്. നമ്മളൊക്കെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു രൂപത്തിലുള്ള താല്പര്യം സഹോദരങ്ങളെ സഹോദരിമാരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരണമെന്നാണ്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വയഖൂലു തഹറൗ ലൈലത്തൽ ഖദ്ർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ കൂടുതൽ അതിനെ ശ്രദ്ധിച്ചു കൊള്ളുക എന്നാണ്. പക്ഷേ പല ആളുകളും ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ പ്രതിഫലവും നേടിയെടുക്കാൻ പറ്റുന്ന ഈ ദിവസങ്ങൾ എത്തുമ്പോഴേക്കതാ അവരുടെ ചിന്തകൾ മാറി, അവരുടെ ലക്ഷ്യങ്ങൾ മാറി, അവരുടെ അവസ്ഥകൾ മാറി. ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുത്ത പല ആളുകൾക്കും ഇന്ന് ജമാഅത്ത് ലഭിക്കാതെയായിട്ട് പോയി. കച്ചവട മേഖലകളിൽ ഒന്നുകൂടി ശ്രദ്ധ കാണിക്കാൻ തുടങ്ങി, വസ്ത്രം മേടിക്കാൻ തുടങ്ങി, ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഇപ്പൊ പല ആളുകളുടെയും പരിപാടി. സുഹൃത്തുക്കളെ, അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശദ്ദമിസ്റഹുദാണ് നമ്മൾ വിശദീകരിച്ചല്ലോ. അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ട് അതൊന്നും ഒരു വകവെക്കാതെ അലസതയോട് കൂടി കഴിയുന്ന ആളുകൾ. നമ്മുടെ പരിശുദ്ധ റമദാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ള തിരക്കെത്രയായിരുന്നു, ഇപ്പം ആ ഒരു അവസ്ഥ എന്താണ്? നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങൾ തന്നെ ചോദിക്കുക, നമുക്ക് പരിശുദ്ധ റമദാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഈമാനും ആ ഒരു ഇഖ്ലാസും ഈ ഒരു അവസാനത്തെ സന്ദർഭത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഈമാനുള്ള ആളുകളാണ്, നമ്മുടെ ഹൃദയത്തിലില്ലേ? നമ്മുടെ ഈമാൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈമാനിനെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ ഒരു സന്ദർഭത്തിലൂടെ അലസതയോടുകൂടി നടക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ വഹുവ മുഅ്മിനു ഫൗലൈക കാന സഅയുഹും മശ്കൂറ. ആര് പരലോകത്തെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തവരാരോ? ഈമാനുണ്ടാകണം, മുഅ്മിനീങ്ങളാകണം, വിശ്വാസിയാകണം, അടിയുറച്ച വിശ്വാസമുണ്ടാകണം, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കണം. അങ്ങനെ ആരൊക്കെ നന്നായി പരലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നന്ദിപൂർവം അവരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അശ്രദ്ധയിലായി പോകരുത്, ദുനിയാവിന്റെ പിടുത്തത്തിൽ പെട്ടുപോകരുത്. ആത്മാർത്ഥമായി മത്സരിക്കേണ്ടുന്ന മുന്നേറേണ്ടുന്ന ഈ ഒരു സന്ദർഭത്തിൽ പിറകോട്ട് പിറകോട്ട് പോകരുത്. അള്ളാഹ് എനിക്ക് കനിഞ്ഞു തന്ന സമയമാണ്, സന്ദർഭമാണ്, ആരോഗ്യമാണ്, നിമിഷമാണ്, അനുഗ്രഹമാണ് എന്നുള്ള ചിന്തയോടുകൂടി കർമ്മനിരതരായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മഹദിയായ നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അറഅയ്ത അലിംത അയ്യ ലൈലത്തുൽ ഖദ്ർ, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ഒരുപാട് അടയാളങ്ങൾ ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്രവാചകരെ ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ചോദിക്കുകയാണ്. ആ ഒരു സന്ദർഭങ്ങളിലൂടെ മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖാല ഖൂലീ, നീ പറഞ്ഞുകൊള്ളുക ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ തീർച്ചയായും നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഇബ്ബുൽ ഹഫ്വ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ എന്നാണ് ആ ഒരു പ്രാർത്ഥന. നീ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ, മൂല്യത്തെ, അതിൻ്റെ മഹിമയെ, വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്, അതിനായി ഒരുങ്ങേണ്ടതുണ്ട്, മനസ്സ് കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് ഈ ഒരു 10 ദിവസത്തെ ധന്യമാക്കുവാനുള്ള നല്ല മനസ്സും നല്ല ആരോഗ്യവും നല്ല സിഖത്തും നൽകി റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ നല്ല ഈമാനുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ്, കടമയാണ് നിർബന്ധദാനം അഥവാ സകാത്ത് എന്നുള്ളത്. സമൂഹത്തിലെ ദുർബലരെ, അതുപോലെ തന്നെ ദരിദ്രരെ സഹായിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിശ്ചയിച്ച കാര്യമാണ് സകാത്ത് എന്നുള്ളത്. ഹിജ്റ 2ാം വർഷമാണ് സകാത്ത് നിർബന്ധമാക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, മദ്യപാനമാകട്ടെ, ചൂതാട്ടമാകട്ടെ, മറ്റുള്ള കൊലപാതകങ്ങളാകട്ടെ, എല്ലാം നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പല ആളുകളും വളരെ പിറകോട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു അബ്ബാസ് റഹ്മഹുള്ള പറയുകയാണ്, മൂന്ന് കാര്യങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വിഷയങ്ങളെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ബന്ധിപ്പിച്ച് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വിഷയങ്ങൾ? ഒന്ന്, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ഇതാണ് ഒന്ന്. രണ്ടാമതായി പറഞ്ഞത് എന്താ? നിങ്ങൾ എന്നോടും നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദി കാണിക്കണം. ഇതാണ് രണ്ടാമതായി റബ്ബ് കണക്ട് ചെയ്ത് പറഞ്ഞ വിഷയം. മൂന്നാമത്തെ വിഷയം, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണേ, സകാത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണേ. ഏകദേശം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 82 പ്രാവശ്യത്തോളം എന്ന് വിശദീകരിച്ചു. അത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോന്നിൻ്റെയും അതിൻ്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ, സകാത്ത് കൊടുക്കുവാനുള്ള ആ പരിധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സകാത്ത് കൊടുക്കേണ്ടതുണ്ട്. സകാത്ത് നിർബന്ധമാകാനുള്ള ആ തോതിനാണ്, ആ ഒരു പരിധിക്കാണ് എന്ത് പറയുക? നിസ്വാബ് എന്ന് പറയുക. വളരെ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർണവും വെള്ളിയും നമുക്കൊക്കെ അറിയാം, സ്വർണത്തിൻ്റെ നിസ്വാബ് 20 ദീനാറാണ്, അഥവാ അതായത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ 85 ഗ്രാം. സഹോദരിമാരാകട്ടെ, സഹോദരന്മാരാകട്ടെ, പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ആ ഒരു 85 ഗ്രാം അഥവാ 1.5 പവൻ സ്വർണം നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ, 1.5 ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല,
അതിന്റെ 2.5% നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കണം. അത് നമ്മുടെ മുതലല്ല. അത് നമ്മൾ കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിത കാലഘട്ടം നമ്മൾ നഷ്ടക്കാരിലാണ്. പടച്ചറബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ശിക്ഷ ലഭിക്കുന്ന വിഷയമാണ്. ഇപ്പൊ 10 അല്ലെങ്കിൽ 11 ആണെങ്കിൽ ആ 11.5% എത്രയാണോ ഉള്ളത് അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളി 595 ഗ്രാം, 2% നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പണത്തിനുണ്ട്, വാടകക്കുണ്ട്, കെട്ടിടത്തിനുണ്ട്, എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കൊന്നുമില്ല, മറിച്ച് കൃഷി ഉൽപ്പന്നങ്ങൾക്കുണ്ട്. അങ്ങനെ പല രൂപങ്ങളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയോ? നമ്മുടെ പരലോക രക്ഷക്കും നമ്മുടെ സമ്പത്തിനെ ഒന്ന് നല്ല രൂപത്തിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളും എന്താ ചെയ്യല്? ഇപ്പൊ പണത്തിന്റെ സക്കാത്ത് ഉണ്ടാകും. ആ പണത്തിന്റെ സക്കാത്ത് നമ്മൾ നിശ്ചയിക്കുന്നത് വെള്ളിയുടെ ആ ഒരു നിസാബിന്റെ പരിധി വെച്ചുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു സംഖ്യ അവൻക്കറിയാമെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് 10, 20, 100 രൂപ വരുന്ന ആളുകളുടെ കൈകളിലേക്ക് ഇങ്ങനെ കൊടുക്കും. ആ എന്റെ സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞു, നമ്മൾ സമാധാനിപ്പിക്കുക. നമ്മൾ ആരെയാണ് വിശ്വാസികളെ പറ്റിക്കുന്നത്? നമ്മൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല. നിങ്ങൾ നമസ്കാരം നിലനിർത്തൂ, നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ എന്ന് റബ്ബ് പറയുമ്പോ, റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാതെ അതിനെ പിടിച്ചു വെക്കുന്ന ആളുകൾ, അവർക്കുള്ള മറുപടി റബ്ബ് പറയാ. അല്ല പറയാ, فبشرهم بعذاب أليم. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ, അതിങ്ങനെ ബാങ്ക് അക്കൗണ്ടിലും മറ്റോടത്തൊക്കെ സൂക്ഷിച്ചു വെക്കുക, ശരീരത്തിലിട്ടിങ്ങനെ നടക്കുക, ആരും അറിയുന്നില്ലല്ലോ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ആരും ഒന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്നുള്ള രൂപമാണ്. അങ്ങനൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലേ സക്കാത്തിന്റെ സംശയം അങ്ങോട്ട് തീരുന്നില്ല നമുക്കൊന്നും, പല ആളുകൾക്കും. അതെന്താ സുഹൃത്തുക്കളെ, നമ്മൾ അതിലേക്ക് കൃത്യമായി ഇതെന്റെ റബ്ബ് പഠിപ്പിച്ച ഒരു വിഷയമാണ് എന്നിങ്ങോട്ട് മനസ്സിൽ കയറ്റിയാണ്ടല്ലോ എല്ലാ ഡൗട്ടും തീരും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് പറയാട്ടോ, ഇത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളില്ലേ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. റബ്ബിന്റെ ശിക്ഷ കഠിനമായിരിക്കും, കഠിനമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മേൽ എത്രത്തോളം ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ടോ ആ രൂപത്തിൽ നമ്മൾ നീങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാനിലൂടെയാണല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സദഖയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 2-3 കാര്യം, നമ്മുടെ തൊട്ടടുത്തുള്ള കരിങ്ങനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സലഫിയ ഇത്തിഹാന, നമുക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ അവരുടെ സഹായങ്ങൾ കൊണ്ടും അവരുടെ അകമഴിഞ്ഞ സംഭാവനകൾ കൊണ്ടും അൽഹംദുലില്ലാ നല്ല ഒരു സ്ഥാപനമായി അതിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അനാഥ കുട്ടികൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മുടെ വക ഒരു സഹകരണം അനിവാര്യമാണ്. നമ്മളെല്ലാവരും കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവിരലും നടുവിരലും നിവർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും അഥവാ അടുത്തായിരിക്കും. ഈ വിരലുകളെ പിടിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അല്ലേ, അത്ര ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കളക്ഷൻ നമ്മൾ ഇന്ന് നടത്തുന്നുണ്ട്. നമ്മുടെ കബീർ സാഹിബിൻ്റെ അടുത്ത് അതിൻ്റെ റെസീറ്റുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി, ഞാനും നിങ്ങളും അടക്കം എല്ലാവരും ആത്മാർത്ഥമായി അതിലേക്ക് സഹകരിക്കുക. ഒരു രൂപ അതിൽ നിന്ന് നമ്മൾ കമ്മീഷൻ എടുക്കുന്നില്ല. സാധാരണ പിരിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത്ര തവണ പിരിച്ചു കഴിഞ്ഞ് ഇത്ര സംഖ്യ പിരിച്ചാൽ അതിന് ഇത്ര ഒരു എമൗണ്ട് അവർക്ക് കിട്ടും. ഇത്
അതൊന്നും നമ്മളില്ല. നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ഇതിലേക്ക് ചെലവഴിക്കുന്നത്, ഒരു രൂപ പോലും കുറയാതെ അതവിടേക്ക് എത്തിയിരിക്കും. അത് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു വിഷയം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയിൽ നമ്മളൊരു ഇമാമിനെ തറാബീഹ് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്കറിയാലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു അതിഥി എന്ന നിലക്കും നമ്മുടെ ഒരു ഇമാമി എന്ന നിലക്കും സാമ്പത്തികമായി എല്ലാ നിലക്കും അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ആ ഇമാമിന് നമ്മൾ എന്തെങ്കിലും ഹദിയ കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ കാരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്കും അകമഴിഞ്ഞ് എല്ലാവരും സഹകരിക്കുക, അതിലേക്കും കൂടുതൽ ശ്രദ്ധ നമ്മൾ കാണിക്കുക. പടച്ചുറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ നമുക്ക് നാളെ പരലോകത്തെന്ത് ചെയ്യും, ഗുണം ചെയ്യും. ഒരാൾ മരിച്ചു പോകുമ്പോൾ അവനുണ്ടാക്കിയ ഏക്കർ കണക്കിനുള്ള സമ്പത്തോ കോടിക്കണക്കിന് മുതലോ സ്വർണമോ പണ്ടോ വാഹനമോ ഒന്നും കൊണ്ടുപോകുന്നില്ല, അവൻ ചെയ്തിട്ടുള്ള അമലുകളുമായി കൊണ്ടാണ് അവൻ നാളെ പോകുന്നത്. ഏത് സമയത്താണ് നമ്മൾ വിട പറയുക എന്ന് പറയാനും നമുക്ക് സാധ്യമല്ല. ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ കൊടുക്കുക, റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുക, മറ്റുള്ള ഒന്നും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. പടച്ചുറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ദീനിനെ സഹായിക്കുവാനും യത്തീമിൻ്റെ കണ്ണീരൊപ്പുവാനും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് നൽകി റബ്ബെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി നീ സ്വീകരിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്, ഇൽമ് പറഞ്ഞു തന്ന ഉസ്താദുമാരുണ്ട്, ഗുരുനാഥന്മാരുണ്ട്. പഠിച്ച റബ്ബേ, കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകണേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, രോഗത്തിൽ അടിമപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങളെപ്പോലെ ജുമയിൽ പങ്കെടുക്കാൻ കഴിയാതെ തറാവീഹ് നമസ്കാരങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാതെ ഇന്നും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നാഥ, രോഗശമനം നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, അവരുടെ നല്ല മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കുമാറാകണേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാളിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.